വീണ്ടും സൗഹൃദം, ഒരു പുതിയ ചിത്രം ഒരുങ്ങി വരുന്നു എന്നറിഞ്ഞത്. സൗഹൃദം എന്ന് പറയുന്നത് സംസ്കാരത്തിൽ പ്രസരിക്കുന്ന സൗരഭമാണ്. കുറച്ചുകൂടി വ്യക്തതയോടുകൂടി പറഞ്ഞാൽ സൗഹൃദങ്ങൾ പൂക്കുന്നതും വിലസുന്നതും കൊണ്ടാണ്. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്നത്, മനുഷ്യനോളം മനുഷ്യത്വം ഈ ഭൂമിക്ക് ഉപ്പാകുന്നത്. കൊറോണ കാലത്ത് വീണ്ടും നമ്മൾ ഓണം താണ്ടുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുടെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെയും തിരുനാളായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓണം. ഓണമെന്നും നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ആരോഗ്യപരമായ സഹവർത്തിത്വത്തെക്കുറിച്ചാണ്. ആ സഹവർത്തിത്വം ഊട്ടിയുറപ്പിക്കുന്നതിന് ഏറ്റവും അനുപേക്ഷണീയമായ ഘടകം എന്ന് പറയുന്നത് സൗഹൃദമാണ്, സ്നേഹമാണ്. ഇതെല്ലാമുണ്ടെങ്കിൽ മാത്രം പോകുന്ന പാരസ്പര്യത്തിൻ്റെയും നൈരന്തര്യത്തിൻ്റെയും സുവിശേഷമാണ്. കൊറോണ കാലം ആത്മവീര്യം എന്ന നയ്ക്കുമായി കെടുത്തുവാൻ പാകത്തിന് വരെ ദുരന്തങ്ങൾ താണ്ഡവമാടുവാൻ നേരത്തുമ്പോഴും നമുക്ക് നാളെ കൊറോണയ്ക്കപ്പുറം ഒരു ഉദയമുണ്ടെന്ന് സ്വപ്നം കാണാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മനസ്സ് പ്രത്യാശയിൽ സ്വയം സമർപ്പിക്കുന്നത് കൊണ്ടാണ്. ആ പ്രത്യാശ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന, അത് തന്നെയാണ് നമ്മളെ നിലനിർത്തുന്ന ഊർജ സ്രോതസ്. ഓണം വരാനിരിക്കുന്ന നാളുകളെ പുണ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ജ്ഞാന സ്നാന മുഹൂർത്തമാകട്ടെ, തിരുവോണത്തിൻ്റെ നിരാശോഭയുണ്ടാകട്ടെ. ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ, ജോൺ പോൾ.